ചെർപ്പുളശ്ശേരി ടൗൺ നവീകരണത്തിലെ വീഴ്ച ഉൾപ്പെടെ വിവിധ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി യു ഡി എഫ് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ ആസിസ് ധർണ ഉദ്ഘാടനം ചെയ്തു. അശാസ്ത്രീയമായ ടൗൺ നവീകരണം, ചെർപ്പുളശ്ശേരിയിലെ കോഴിമാലിന്യ ഫാക്ടറി വിഷയത്തിലെ സി പി എമ്മിന്റെ ഒത്തുകളി, സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ വി കെ ശ്രീകണ്ഠൻ എം പി അനുവദിച്ച 1 കോടി രൂപയുടെ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നഗരസഭയുടെ വീഴ്ച, ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് യു ഡി എഫ് ചെർപ്പുളശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ ധർണ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ അസീസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നഗരസഭയുടെ ഒരു ദയനീയ അവസ്ഥ എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ കൂടുതൽ ഗവേഷണമൊന്നും നടത്തേണ്ടതില്ല. മറിച്ച് ഈ ചെർപ്പുളശ്ശേരി അങ്ങാടിയിലൂടെ, ഈ ടൗണിലൂടെ ഒന്ന് നടന്നാൽ മതി, അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ സഞ്ചരിച്ചാൽ മതി. കെടുകാര്യസ്ഥതയുടെ മകുടോദാഹരണമായി നമ്മുടെ നഗരസഭ മാറിയിരിക്കുകയാണ്. ഈ നഗരസഭയിൽ ഒരു ഭരണ നേതൃത്വം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഭരണസമിതി ഇവിടെ അധികാരത്തിലിരിക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കാനാണ് തോന്നുന്നത്. അത്രമാത്രം ദയനീയമായ ഒരവസ്ഥയിലൂടെയാണ് ഈ നഗരസഭ ഭരണം ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ കെടുതികൾ നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങളെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന രൂപത്തിൽ ജനങ്ങളെ വറചട്ടിയിൽ നിന്നും എരുത്തിയിലേക്ക് വലിച്ചെറിയുന്ന സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഭരണസമിതികളാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി അക്ബർ അലി അധ്യക്ഷത വഹിച്ചു. നഗരസഭ പ്രതിപക്ഷ നേതാവ് കെ എം ഇസാഖ്, എൻ കെ ബഷീർ, സി എ ബക്കർ, ടി ഹരിശങ്കർ, പി സുഭീഷ്, വിനോദ് കളത്തൊടി, എൻ കെ മുഹമ്മദ് ബഷീർ തുടങ്ങിയവരും നഗരസഭാ കൗൺസിലർമാരും മറ്റ് യു ഡി എഫ് നേതാക്കളും ധർണയിൽ പങ്കെടുത്തു. എം എ സൺസ് ഗോൾഡൻ ഡയമണ്ട്സ്, എം എ ടവർ, മെയിൻ റോഡ്, ചെർപ്പുളശ്ശേരി.